ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നമ്മൾ ടോപ്പ് ഹെഡ്സിൽ കണ്ടത്. നമ്മൾ ഇനിയും ആറ്റുകാൽ പൊങ്കാല വിശേഷങ്ങളിലേക്കും നമ്മളുടെ പ്രതിനിധികളിലേക്കും ഒക്കെ പോവുകയാണ്. എന്നോടൊപ്പം ഉള്ളത് പി വി പ്രീതയാണ്, പിന്നണി ഗായിക, ഞങ്ങളുടെ ഇന്നത്തെ അതിഥി, വാർത്താ അവതാരകയാണ് പ്രീത ചേച്ചി. ഞങ്ങൾക്ക് വേണ്ടി പൊങ്കാല വിശേഷങ്ങൾ, സ്വന്തം പൊങ്കാല വിശേഷങ്ങൾ, പിന്നെ ഐതിഹ്യങ്ങൾ, പാട്ട് ഒക്കെയുമായി ഞങ്ങൾക്കൊപ്പം കഴിഞ്ഞ ഒന്നര മണിക്കൂറായി പ്രീത ചേച്ചി ഉണ്ട്. പ്രീത ചേച്ചി, നമുക്കിനി റിപ്പോർട്ടുകളിലേക്ക്. ആ തീർച്ചയായിട്ടും, ഇനി നമുക്ക് ഇത്തവണ വന്നിട്ടുള്ള കുറച്ച് പ്രമുഖരുടെ പൊങ്കാല വിശേഷങ്ങൾ. എപ്പോഴും ആറ്റുകാലൊരു അത് ഒരുപാട് പേര് സ്ഥിരമായിട്ട് എല്ലാ വർഷവും വരുന്ന ഒരു പതിവുണ്ട്. പലരും ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. അവരിൽ ആരൊക്കെയാണ് എത്തിയിരിക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. പതിവ് തെറ്റിക്കാതെ സിനിമാ സീരിയൽ താരം ഉഷ ഇത്തവണയും പൊങ്കാല അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലാണ് ഉഷ പൊങ്കാല അർപ്പിക്കുന്നത്. ടി ആതിരയുടെ റിപ്പോർട്ട് കാണാം നമുക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലാണ്. ഈ തെക്കേ നടയെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റീസുകൾ, നമ്മുടെ സിനിമാ സീരിയൽ താരങ്ങൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പൊങ്കാല ഇടാൻ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഇടമാണിന്ന്. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് പ്രശസ്ത സിനിമാ സീരിയൽ താരം ഉഷേച്ചിയാണ്. ഉഷേച്ചിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി വരാം. ഉഷേച്ചി, എത്രാമത്തെ തവണയാണ് ഈ പൊങ്കാല ഇടാൻ വരുന്നത്? എനിക്ക് തന്നെ ഓർമ്മയില്ല, 10-16 ആയെന്ന് തോന്നുന്നു. ഫോട്ടോഗ്രാഫ് സീരിയൽ തുടങ്ങിയപ്പോൾ മുതലാണ്. അത് ഏകദേശം അത്രയായി കാണുമല്ലോ. അത്രയും കൊല്ലമായി ഇടുന്നു. ഇവിടെ ഇടാൻ പറ്റാഞ്ഞപ്പോൾ വീട്ടിലിടും. കഴിഞ്ഞ വർഷം 2 വർഷം നമുക്കറിയാം കോവിഡ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ നാട് കണ്ണൂരല്ലേ? നാട് കണ്ണൂരാണ്, പയ്യാമ്പലത്താണ് ജനിച്ചത്. കഴിഞ്ഞ വർഷം എവിടെയായിരുന്നു? അപ്പൊ തിരുവനന്തപുരത്താണോ? അല്ല, തിരുവനന്തപുരത്ത് വീടുണ്ട്. അപ്പം അവിടെ ആ വീട്ടിലാണ് ഇട്ടത്. പക്ഷെ കണ്ണൂരിൽ നിന്ന് കുറച്ചു പേര് വന്നിരുന്നു, അവരെല്ലാം കൂടെ ഒന്നിച്ച്. പിന്നെ എല്ലാം, എന്റെ അമ്മ, ഞാൻ, എന്റെ മകൻ, മകന്റെ കൊച്ചു, 4 തലമുറ ഒന്നിച്ച് വീട്ടിലായതുകൊണ്ട് എല്ലാവർക്കും പൊങ്കാല ഇടാൻ പറ്റി. ഇപ്പൊ പറഞ്ഞു എത്ര വർഷമാണെന്ന് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. ആ ഒരു ചെറിയ പ്രായത്തിൽ വരാൻ തുടങ്ങി ഇത്രയും വർഷം, അതെ, ഇത്രയും പ്രായമായി. അപ്പോ എന്താണ് ഒരു മാറ്റം ഫീൽ ചെയ്യുന്നത് പഴയ വർഷങ്ങളിൽ? മാറ്റത്തിന്റെയല്ല, നാൾക്ക് നാൾ മനുഷ്യൻ ബലഹീനതരാണെന്ന് നമുക്ക് പ്രായമാണ് അറിയിക്കാം. ആ അറിയിക്കുന്നതിനോടനുസരിച്ച് നമ്മൾ ഭഗവാനിലൂടെ, ഇല്ലെങ്കിൽ ഭഗവതിയോട് അടുത്തുകൊണ്ടേയിരിക്കും. അതാണ് പ്രായം എന്ന് പറയുന്നത്. നമ്മുടെ ചോരത്തിളപ്പിന് നമ്മൾ എന്തും ചെയ്യും, എന്തും പറയും, എന്തും ഉൾക്കൊള്ളും. പക്ഷെ പിന്നീട് പിന്നീട് നമ്മുടെ മക്കളെല്ലാം കല്യാണം കഴിച്ചു, കുടുംബങ്ങളെല്ലാം അണുകുടുംബങ്ങളാകുമ്പോൾ പിന്നെ ഒരാശ്രയം എന്ന് പറയുന്നത് ദൈവമാണ്. ആ ദൈവം നമുക്ക്, ഇപ്പം എനിക്ക് ചിലവർക്ക് കൃഷ്ണനെ ആയിരിക്കും ഇഷ്ടം, ചിലവർക്ക് അയ്യപ്പനെ ആയിരിക്കും ഇഷ്ടം, ചിലപ്പം ആറ്റുകാലമ്മയാണ് ഇഷ്ടം. എൻ്റെ കുലദൈവം അമ്മ കൊടുങ്ങല്ലൂരമ്മയാണ്. അമ്മ ഇവിടെയാണ് ഈ 9-10 ദിവസം, മനസ്സിലായോ? അമ്മയെ ഇവിടെ വിളിച്ച് കൊണ്ടുവരികയാണ്. ഈ അമ്മ തിരിച്ചു പോകുന്നവരെയും അമ്മയുടെ ചൈതന്യം കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇത്ര അടുത്ത് അമ്മയെ ദർശിക്കാനും എൻ്റെ കുലദൈവത്തെ കാണാനും ഉള്ള അവസരം ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കാറില്ല. അതുകൊണ്ടാണ് എത്ര തന്നെ പ്രയാസപ്പെട്ടാലും ഞാനിവിടെ എത്തുന്നത്. പിന്നെ ഇവിടെയുള്ളവരുടെ കരുണയും, നമുക്കിവിടെ ഒരു സ്ഥലം തരുന്നത്. എത്രയോ ജനങ്ങൾ ഈ പരിസരത്ത് എവിടെയും ഒരു പൊങ്കാല ഇടാൻ സ്ഥലമില്ലാതെ ഏങ്ങിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു നമ്മളെപ്പോലെ ഉള്ളവർക്ക് ഇവിടെ അമ്മയുടെ നടയിൽ തൊട്ട് അമ്മയുടെ എല്ലാ ഒട്ടും എല്ലാ ആരാധനകളും കാണാനുള്ളതും അടിക്കടി പോയി അമ്മയെ കണ്ട് ദർശിച്ചു വന്നിട്ട് പൊങ്കാലയിടാനുള്ള ഭാഗ്യമൊക്കെ കിട്ടുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സുഹൃതം, ഇല്ലെങ്കിൽ എൻ്റെ പിതൃക്കളുടെ സുഹൃതം. പൊങ്കാലയിലേക്ക് പല സ്ത്രീ ഭക്തജനങ്ങളെ ആകർഷിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അവർ പറയുന്നത്, അവർ ആഗ്രഹിച്ചത് സഫലമാകും, ദേവിയൊക്കെ മുന്നിൽ പ്രാർത്ഥിച്ചാൽ നമ്മൾക്ക് ആഗ്രഹിച്ചത് ദേവി നേടിത്തരും, അങ്ങനെ ഒരു അനുഭവമാണോ ഉണ്ടാവുന്നത്? എനിക്ക് നേടിത്തരുന്നേക്കാൾ എന്നെ പല ആപത്ഘട്ടങ്ങളിൽ നിന്നും ദേവി തട്ടി മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷം മുമ്പേ എൻ്റെ മകൾക്ക് ഇംഗ്ലണ്ടിൽ ആദ്യം പേരക്കുട്ടിക്കായിരുന്നു പിന്നെ വസൂരി വന്നത്. അവൾ പറഞ്ഞു, അമ്മ മുഖത്തെല്ലാം കുരുക്കളാണ്, എന്ത് ചെയ്യും? ഞാൻ ഓടി ഇവിടെ വന്നു. എനിക്കൊന്നും അറിയില്ലായിരുന്നു ഇവിടുത്തെ പ്രത്യേകതയൊന്നും, അങ്ങനെയുള്ള പ്രത്യേകതയൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അവിടെ സ്ഥിരം ഞാൻ പൂ വാങ്ങുന്ന പൂക്കാരനോട് പറഞ്ഞു, എനിക്ക് കുഞ്ഞിൻ്റെ ആൾ രൂപം വെള്ളിയിൽ തരുമോ ചോദിച്ചപ്പോൾ അയാൾ ചോദിച്ചു, എന്തിനാ ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുഞ്ഞിനിങ്ങനെ വസൂരി, അയ്യോ അതിനതല്ല വേണ്ടത്, ഞാൻ വെള്ളി മണി തരാം, അത് ദേവിക്ക് കൊണ്ടുപോയിട്ട് മുഖത്ത് വെച്ചു കൊടുക്കൂ പറഞ്ഞു. സത്യം പറയാം, അയാളൊരു പിടി വെള്ളിമണി തന്നു. ഞാൻ അമ്മയുടെ നടയിൽ ശരിക്കും കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഓടുന്നത്, കാരണം അത്രയും ഒറ്റ മോനെയുള്ളൂ, എന്ത് ചെയ്യുന്നുള്ളതിൽ. ആ മണി എൻ്റെ മുൻപിൽ നിന്ന് അവർ ചന്ദനം വെച്ചിട്ട് അമ്മയുടെ മുഖത്ത് മുഴുവനും കുത്തിക്കൊടുക്കുകയാണ്.
പിറ്റേ ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം സാധാരണ അത്രയധികം വന്നു കഴിഞ്ഞാൽ പാടുകൾ ഉണ്ടാവും. ഒരൊറ്റ പാടില്ലാതെ അതങ്ങനെ അമ്മ ഇങ്ങോട്ട് എടുത്തു എന്നുള്ളതാണ്. സെയിം നാലാമത്തെ ദിവസം എന്റെ മകൾക്ക് അത് ചെവിയില് മുതൽ കണ്ണില് മുതൽ ചുണ്ടില് വരെ അരി വരി പോലെ ഇത്രച്ച് വലിയ വസൂരിയായിരുന്നു. അന്നും ഞാൻ ഓടി വന്ന് അവിടെ നിന്ന് മണിവാരി അമ്മയുടെ നെറ്റിയിൽ കുത്തി. ഒരു കല പോലും ഇല്ലാതെ എന്റെ അമ്മ എന്റെ മക്കളെ കാത്തു. ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും എന്റെ മകളുടെ മൂത്ത മകൻ അമ്മയുടെ പൂരം നക്ഷത്രത്തിൽ പറഞ്ഞതാണ്. ഒരു കുഞ്ഞ് വേണമെന്ന് പറഞ്ഞു, അത് പൂരം നക്ഷത്രത്തിൽ തന്നെ അമ്മ തന്നു. ഇപ്പോഴും എന്റെ മോള് ഗർഭിണിയാണ്, അവളെ കാത്തു പരിപാലിക്കാനാണ് ഞാൻ ഈ വന്നു നിൽക്കുന്നത്. എന്തൊക്കെ വിഭവങ്ങളാണ് പൊങ്കാലയുടെ ഭാഗമായിട്ട് ഒരുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒറ്റ ഇതേ ഉള്ളൂ, കാരണം ചെന്നൈയിലാണ് ഞാൻ പൊങ്കാല ഇട്ടിട്ടുള്ളത്, തിരുവേർക്കാട് അങ്ങനെയുള്ള അമ്പലങ്ങളിലൊക്കെ. അപ്പം ഞാനൊരൊറ്റ കലത്തിൽ ഒരു കടും പായസം, അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ശർക്കര പായസം, ആ പായസം എന്റെ മനസ്സ് നിറഞ്ഞ് ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കും. അതെല്ലാ വർഷവും അങ്ങനെ തന്നെ. വളരെയധികം നന്ദി ന്യൂസ് എയ്റ്റിനോട് സഹകരിച്ചതിന്. തീർച്ചയായിട്ടും വൈകാരികമായിട്ടാണ് ഉഷ്ണചേച്ചി പ്രതികരിച്ചത്. ഏത് ആപത്ഘട്ടത്തിലും അമ്മയുടെ മുന്നിൽ, ആറ്റുകാൽ ദേവിയുടെ മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ആ ആപത്ഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു ഉഷ്ണചേച്ചിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ശരി, എന്തായാലും അമ്പലത്തിന്റെ തെക്കേ നടയിൽ നിന്നാണ് ഉഷ്ണചേച്ചി പൊങ്കാല ഇടുന്നത്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഉഷ്ണചേച്ചി പറഞ്ഞ ഒരു കാര്യം വളരെ ഇതായിട്ട് തോന്നി, അതായത് നമുക്ക് പ്രായമേറുന്നതോടെ നമ്മുടെ ഭഗവാനോട് കൂടുതൽ അടുക്കും എന്ന് പറഞ്ഞത് അതൊരു പരമമായ സത്യമാണ്, ശരിയല്ലേ? അത് ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും അത് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു നമുക്ക്. എന്തായാലും ഇനിയും ഇതുപോലെ പ്രമുഖർ ഇനി ഒരു അതിൽ ആരൊക്കെ എത്തി എന്നുള്ളത് ന്യൂസ് എയ്റ്റീന്റെ സമ്പൂർണ്ണ കവറേജ് ആണല്ലോ ഇത്. അപ്പൊ നമുക്ക് പല കേന്ദ്രങ്ങളിൽ നിന്നും പല റിപ്പോർട്ടർമാരും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ വിശേഷവും എവിടെ എന്ത് നടന്നാലും ആരെ നമ്മുടെ കണ്ണുവെട്ടിച്ച് പോകാൻ പോകുന്നില്ല, അവരെയൊക്കെ നമ്മൾ നമ്മളുടെ ഫ്ലോറിൽ കൊണ്ടുവരും, നമ്മുടെ സ്ക്രീനിൽ കൊണ്ടുവരും. നമ്മൾ ഒരു ഇപ്പോൾ ഈ ആറ്റുകാലിലെ ഈ തെക്കേ നടയിലാണ് ഈ പ്രമുഖരെല്ലാം ഇരുന്നു പൊങ്കാല ഇടുന്നത്. അവിടെ ഇരിക്കേണ്ട ഒരാളാണ് ഇപ്പോൾ നമുക്ക് എളുപ്പമുള്ളത്. ഈ തവണ പൊങ്കാല അർപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അവിടെയാണ്, അതെ, മനസ്സുകൊണ്ടും അതെ അതെ